ഹായ് വ്യൂവേഴ്സ്, റംബുട്ടാൻ പഴം വെറുതെ കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഒരു വെറൈറ്റിക്കായിട്ട് ഇതിനെ ഒന്ന് അച്ചാറിട്ട് നോക്കിയാലോ? ഇന്നത്തെ വീഡിയോ റംബുട്ടാൻ അച്ചാറിനെ പറ്റിയുള്ളതാണ്. നമുക്ക് വീഡിയോ കണ്ടാലോ. റംബുട്ടാൻ്റെ പുറത്തെ തൊലി അടർത്തിക്കളഞ്ഞ് അതിനുള്ളിലെ മാംസവും കുരുവും അടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ, അതുപോലെ കറിവേപ്പില 5 തണ്ട്, അത്രയും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർക്കുക. ഈ കടുക് കൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റില്ലേ ചതച്ചത്, അത് ഇതിലേക്കിടണം. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പുറകെ തന്നെ കറിവേപ്പിലയും ഇടുക. ഇത് ഇത്രയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 3 ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂട്ടിച്ചേർത്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്കും ഫ്ലെയിം ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്, കാരണം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി പിടിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഈ പൊടിയൊക്കെ മൂത്തു വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം വെട്ടിത്തിളക്കണം. തിളച്ചു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ അതിലേക്ക് ഇട്ടു കൊടുക്കണം. ഇനി പാത്രം ഒന്ന് മൂടി വെച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഈ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനലിൽ കൂടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ ബൈ, ടേക്ക് കെയർ.